ശ്രീപീത, നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. പക്ഷെ അദ്ദേഹം, ഞാൻ കേട്ടിടത്തോളം ഭാഗത്ത് അദ്ദേഹം G23 നേതാക്കന്മാരെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ചെയ്തു. അതായത് ഇവർക്ക് സ്വന്തം പഞ്ചായത്തിൽ പോലും 100 വോട്ട് പിടിക്കാൻ കഴിയാതെ, ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത ആളുകളാണ് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുകയും റിബലുകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശശി തരൂരിന് ഉദ്ദേശിച്ചാണോ എന്നാണ് നമ്മുടെ പ്രേക്ഷകർ ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ശശി തരൂരിന് തരൂർ പഞ്ചായത്തിൽ പോലും ജയിക്കാൻ പറ്റില്ല എന്ന മെസ്സേജ് വരുന്നുണ്ട്. അല്ല, പക്ഷെ ഇവരുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ആള് സ്വന്തം മണ്ഡലത്തിൽ തോറ്റിട്ട് സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാണ്ട് കേരളത്തിലെ വയനാട്ടിൽ ഒന്ന് മത്സരിച്ചിട്ടുള്ള ആളാണ്. ഈ പറയുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ നേതൃത്വത്തിൽ എത്ര ആളുകൾക്ക് സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കും? രാഹുൽ ഗാന്ധി അമേഠി നഷ്ടപ്പെടുത്തി. ഈ റായ്ബറേലി മണ്ഡലം ഇപ്പൊ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ പ്രചരണം നടത്തിയിട്ട് കോൺഗ്രസിന് UPയിൽ 2 സീറ്റാണ് കിട്ടിയത്. അപ്പൊ കോൺഗ്രസിന്റെ യഥാർത്ഥ നേതൃത്വത്തിന് സാധിക്കുമോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 100 വോട്ട് പിടിക്കാൻ എന്ന ചോദ്യമുണ്ട്. ഇപ്പോഴും നേതൃത്വത്തെ വിമർശിക്കാൻ നേതൃത്വത്തെ വിമർശിക്കുന്നവരെ വിമർശിക്കാനാണ് പീതാമരക്കുറുപ്പിനെ പോലെയുള്ള സീനിയർ നേതാക്കന്മാർ പോലും ശ്രമിക്കുന്നത്. ഈ G23 ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം, അത് യഥാർത്ഥത്തിൽ ഒരു ന്യായമായ ആക്ഷേപമല്ലേ? രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ലേ? ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് പാടില്ല, ഇനി പുറത്തുനിന്ന് ഒരാൾ വരട്ടെ എന്ന് പറയുന്നു. അതുപോലും സമ്മതിക്കാൻ പറ്റാതെ, ഒരു പകരം ഒരു പ്രസിഡന്റിനെ പോലും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കാതെ സോണിയാഗാന്ധി തന്നെ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് വരുന്നു. സോണിയാഗാന്ധി പറ്റില്ല, കോൺഗ്രസിന് ഒരു ഫുൾ ടൈം പ്രസിഡന്റ് വേണം എന്നതാണ് കപിൽ സിബൽ ഉൾപ്പെടെ, മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള ഈ G23 എന്ന് വിളിക്കുന്ന നേതാക്കന്മാർ ഉന്നയിച്ച ആവശ്യം. അതായത് ഈ തൽക്കാലം ഈ ഗാന്ധി കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കോൺഗ്രസിനെ മുക്തമാക്കണം, ഒരു യഥാർത്ഥ സ്വതന്ത്ര നേതൃത്വം കോൺഗ്രസിന് വരണം. കോൺഗ്രസ് ഇപ്പോഴും ഒരേ കുടുംബത്തെ ആശ്രയിച്ച് നിൽക്കാതെ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ആ പറയുന്ന ആൾക്കാരെ ഇവർ വിമർശിക്കുന്നു, അല്ലാണ്ട് ഇത്രയും വലിയ പരാജയത്തിന് ശേഷവും നേതൃത്വത്തെ വിമർശിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നത് ഇവർക്ക് രക്ഷപ്പെടാൻ വലിയ സാധ്യതയൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. പിന്നെ പറഞ്ഞിരുന്നു BJP വലിയ എന്താ പറയുക വർഗീയത കാണിച്ചിട്ടാണ് വിജയിച്ചത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇത് പറയാൻ പറ്റുന്നത്? കാരണം UPയിൽ മാത്രമല്ലല്ലോ BJP ജയിച്ചത്. BJP ജയിച്ച ഗോവയിൽ 25% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ് ഗോവ, അവിടെ BJP ജയിച്ചില്ലേ? മണിപ്പൂര് 41% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് മണിപ്പൂര്. മണിപ്പൂരിലെ ഹിന്ദു ക്രിസ്ത്യൻ പോപ്പുലേഷൻ സമാസമമാണ്. 42% ഹിന്ദു, 41% ക്രിസ്ത്യനും 8% മുസ്ലിമും ഉള്ള സംസ്ഥാനമാണ്. അവിടെ BJP വൻ വിജയം നേടുന്നു. അപ്പോ ഈ ക്രിസ്ത്യൻ വർഗീയത കാണിച്ചിട്ടാണോ മണിപ്പൂരിലോ ഗോവയിലോ ഒക്കെ BJP ജയിക്കുന്നത്? സത്യത്തിൽ ഇപ്പോഴും യഥാർത്ഥ പ്രശ്നത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ, അവനവന്റെ സംഘടനാ ദൗർബല്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ, എതിരാളിയുടെ ശക്തി എന്താണ്, അവരുടെ മേന്മ എന്താണെന്ന് അംഗീകരിക്കാൻ സാധിക്കാതെ, ഇരുട്ടിൽ തപ്പുന്ന ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലത്തെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോഴും എന്നതാണ് ഇതിലെ യഥാർത്ഥമായ പ്രശ്നം. കോൺഗ്രസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അതിന്റെ അടിസ്ഥാന തലത്തിൽ പോലും വീക്കായി മാറിയിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിലെ തന്നെ ചില ആളുകൾ, UPയിൽ നിന്നുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്ന വിമർശനം എന്താണ്, JNUയിൽ ഉണ്ടായിരുന്ന ISA നേതാവായിരുന്ന സന്ദീപ് സിംഗ് ആണ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഉപദേശകയായിട്ട് വന്നിട്ടുള്ളത്. എത്രയോ കാലമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തലയ്ക്ക് മുകളിൽ ISA നേതാവായിട്ടുള്ള സന്ദീപ് സിംഗിനെ പോലെയുള്ള ആളുകൾ വരുന്നു. അവർ കോൺഗ്രസിന്റെ എല്ലാ സ്ട്രാറ്റജിയും എല്ലാ എന്താ പറയുക തെരഞ്ഞെടുപ്പ് പദ്ധതികളും അവരാണ് ആസൂത്രണം ചെയ്യുന്നത്. ഒരു സമയത്ത് അൾട്രാ ലെഫ്റ്റ് ആയിട്ടുള്ള പ്രചരണ പരിപാടികളും, അതേസമയത്ത് ഹിന്ദു ഫാൻസി ഡ്രസ് പോലെ പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ട് വളരെയധികം കുറികളൊക്കെ തൊടിയിച്ചുകൊണ്ട് കിരീടമൊക്കെ ചൂടിച്ചുകൊണ്ട് മാലയൊക്കെ ഇടിച്ചുകൊണ്ട് ആളുകൾക്ക് സിങ്കാവാത്ത രീതിയിലുള്ള ഈ JNU ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാവുന്ന, അല്ലെങ്കിൽ റിയാലിറ്റിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടാത്ത, ഗ്രൗണ്ട് ലെവലിലെ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത ദന്തഗോപുരവാസികളായിട്ടുള്ള ചില ISA നേതാക്കന്മാരും അൾട്രാ ലെഫ്റ്റ് നേതാക്കന്മാരുമാണ് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള സ്ട്രാറ്റജൈസർമാർ, അല്ലെങ്കിൽ പ്ലാനിങ് നടത്തുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കേഡർമാരുമായിട്ടുള്ള സമ്പർക്കം നഷ്ടപ്പെട്ടു. അവിടുത്തെ എത്രയോ ആളുകൾ, ഈ പറയുന്ന പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകൾ പാർട്ടിയെ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്രയോ നേതാക്കന്മാർ രാജിവെച്ചു പോയി. അവിടുത്തെ സോഷ്യൽ മീഡിയ കൺവീനർ രാജിവെച്ചു പോയി, അതേപോലെ തന്നെ അവിടുത്തെ ജില്ലാതലത്തിൽ നിന്ന് എത്രയോ നേതാക്കന്മാർ രാജിവെച്ചു പോയി. സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന സന്ദീപ് സിംഗിനെ പോലെയുള്ള നേതാക്കന്മാരാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, ഈ എന്താ പറയാ എന്തോ ഒരു വളരെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഉട്ടോപ്പിയൻ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് ഈ
പൊളിറ്റിക്സിലൊക്കെ ആകൃഷ്ടരായിട്ട് ഇത്തരം നേതാക്കന്മാർക്ക് ഗ്രൗണ്ടിൽ എന്തോ വലിയ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ പരീക്ഷണം ഇന്ത്യയുടെ ഹാർട്ട്ലാൻഡിൽ നടത്തി ദയനീയമായി പരാജയപ്പെട്ടു പോകുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ നേതൃത്വത്തിന് യാതൊരു വിധത്തിലുള്ള യാഥാർത്ഥ്യബോധം ഇല്ലാന്നും അതിന് കേഡർമാരോട് സംവദിക്കാൻ സാധിക്കുന്നില്ലെന്നും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ അഭിപ്രായം നേതൃത്വത്തെ ഒരു നിലയിലും സ്വാധീനിക്കുന്നില്ലെന്നും അവർക്കത് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പോലും ഇല്ലെന്നുള്ളതാണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചിട്ടുള്ളത്. റിസൾട്ടിന്റെ ഏറ്റവും വലിയ ഒരു ഇത് ഒരു വലിയ എന്താ പറയാ അതിന്റെ ഏറ്റവും വലിയ സൂചന എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് തന്നെയാണ്. നമുക്ക് ആ ചിത്രം നോക്കുമ്പോ യോഗി ആദിത്യനാഥ് എന്നൊരു ഫാക്ട് മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞോ. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് യു പി തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് നമ്മൾ കാണുന്ന വലിയ ചുവരെഴുത്ത് എന്താണെന്ന് ചോദിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വലിയ സ്കെയിലിൽ അല്ലെങ്കിൽ വലിയ അകമ്പടിയോടുകൂടി യോഗി ആദിത്യനാഥ് എൻ്റർ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. കാരണം യു പിക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ വലിയ സ്വാധീനമുണ്ട്. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഗർ ലാൽ കിലാ തക് പഹുഞ്ച്നാ ഹേ തോ ലക്നൗ പാർ കർണാ ഹേ എന്ന് പറയുന്നു അടൽ ബിഹാരി വാജ്പേയി. നിങ്ങൾക്ക് ഒരു കാലത്ത് ചെങ്കോട്ടയിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ലക്നൗ കടക്കാതെ സാധിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് യു പി പിടിക്കുന്ന ആളുകളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ആ സ്വാധീനം നേടുകയെന്ന. ഇന്ത്യയിൽ 11 പ്രധാനമന്ത്രിമാരുണ്ടായതിൽ 9 പേരും യു പിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു മുതൽ ഇപ്പൊ അവസാനത്തെ നരേന്ദ്രമോദി വരെയുള്ള ആളുകൾ യു പിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരായിരുന്നു. 63 സീറ്റാണ്, 80 ലോക്സഭാ സീറ്റുകൾ, 31 രാജ്യസഭാ സീറ്റുകളാണ്. ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയാ ആ ഹൃദയഭൂമി പിടിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഭരണചക്രത്തെ കൈയാളും എന്ന് തന്നെയാണ്. അപ്പോ അമിത്ഷാക്ക് പോലും ദേശീയ പ്രസിഡന്റായിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്നത് 2014 തെരഞ്ഞെടുപ്പിൽ യു പിയുടെ ചാർജുള്ള പ്രസിഡന്റ് മൂപ്പരായിരുന്നു എന്നതുകൊണ്ടാണ്. ആ 80ൽ 71 സീറ്റും അന്ന് ബി ജെ പിക്ക് പിടിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അമിത്ഷാക്ക് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആവാൻ പോലും സാധിച്ചത്.